നമസ്കാരം, ഞാൻ രാഗേഷ് എംജി. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ അതൊരു ഭയങ്കര ഒരു പ്രശ്നമായിട്ട് പോയിരിക്കുകയാണ്. അതായത് പ്രശ്നം ഉദ്ദേശിക്കുന്നത്, ഞാൻ ഏകദേശം ഒരു 10 ദിവസം മുമ്പിട്ട ഒരു വീഡിയോ ആണ്. അത് ഇട്ടിരിക്കുന്ന കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ 29-ാം തീയതി ഞാൻ ചെയ്തൊരു ഷോർട്ട് വീഡിയോ ആണ്. ഏകദേശം 582,000 പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു 204 കമന്റോളം വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ, അതായത് ഒരു 90% നെഗറ്റീവ് കമന്റ്സ് ആണ്. ഇനി ആ വീഡിയോ ഏതാ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. 110% നമ്മൾ മേടിക്കാൻ പാടില്ലാത്ത ഒരു ഐറ്റം ആണത് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ എല്ലാരും ചോദിക്കും മേടിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ നീ എന്നാത്തിൽ ഇത് പറയുന്നത്? ഇത് വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്, പക്ഷേ ഇത് ഓക്കെ. അപ്പൊ ഇതിന്റെ തുടക്കം ഞാനത് കേൾപ്പിച്ചിരുന്നു. ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, മേടിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തിനിത് കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലാകാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് എന്തിനാണ് ഞാൻ ശരിക്കും ആ ഒരു കാര്യം പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ അവിടെ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചത് എന്നുള്ളത് ഞാനിപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക. വീണ്ടും വരുന്ന ഒരു സാഹചര്യം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ എപ്പോഴെങ്കിലും പൊട്ടു നിന്ന്, അതായത് ഔട്ട്സൈഡിൽ നിന്ന് അവർ ചെയ്യുന്ന ഒരു ചെറിയൊരു തെറ്റുണ്ട്. അതായത് നേരെ ഇതിന്റെ നടുക്കൂട്ട് തുളച്ചു താരെ അങ്ങ് കെട്ടിയിടും, ടൈറ്റായിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷെ അവിടെ എന്തൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇതിൽ വരുന്ന ലോഡ് സെൻസർ കീറി പോകും, അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യത്തില്ല. ഏത് സമയം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ നമ്മൾ ബെൽറ്റ് ഇട്ടിട്ട് വരും. പക്ഷേ അങ്ങനെ ബെൽറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാതിരിക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇതുപോലത്തെ ഒരു ഐറ്റം മേടിച്ചു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. ഒരാൾ വന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റി കൂടി താഴ്ത്തു വെച്ച് വെച്ചും സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റുന്നതാണ്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇതിന്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവരും കണ്ടു. ഇനി ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ, ഇതിൽ ഇടയ്ക്ക് കുറച്ച് സൗണ്ടിന്റെ ഡിസ്ട്രാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാലും മൊബൈൽ ഫോണിലാണ് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഡിസ്ട്രാക്ഷൻസ് വന്നുകൊണ്ട് ചിലപ്പോൾ ഇത് പലർക്കും കേട്ടിട്ട് മനസ്സിലാകാത്തതാണോ എന്നുള്ളൊരു ഡൗട്ടും എന്റെ മനസ്സിലുണ്ട്. ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് വ്യക്തമാക്കി തരാം. ഇതാണ് ഞാൻ ആ കാണിച്ച പ്രോഡക്റ്റ്. ഇത് പലരും അതിനകത്ത് ഒരുപാട് പേര് ഇത് എന്നെ ഇപ്പൊ കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇത് ഇവിടെ റെസ്ട്രിക്റ്റഡ് ചെയ്തിരിക്കുന്നതാണ്, അതാ ഇതാന്നൊക്കെ പറയുന്നുണ്ട്. നല്ല സുഖമായിട്ട് നമുക്ക് ആമസോണിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അതായത് നമ്മുടെ സീറ്റ് ബെൽറ്റിന്റെ അലാറം ഓഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് ഇത് ഒരു കാരണവശാലും ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. വാഹനങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വാഹനങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളായിരുന്നു റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യം വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ കോ പാസഞ്ചർ സൈഡ് സീറ്റ് ബെൽറ്റിൽ ലോഡ് സെൻസർ ഉണ്ട്. അപ്പം കുറച്ച് പേരെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ലോഡ് സെൻസർ എന്നുള്ളത്. ലോഡ് സെൻസർ എന്ന് ഉദ്ദേശിക്കുന്ന വാഹനത്തിന്റെ സീറ്റിന്റെ പുറത്ത് അല്ലെങ്കിൽ ആ പ്രത്യേകം ഒരു സീറ്റിന്റെ പുറത്ത് ആൾ ഇരുന്നു എന്ന് വാഹനത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് കൂടുതൽ ലോഡ് അറിയാൻ പറ്റുന്ന ഒരു സെൻസർ. അതായത് ലോഡ് എന്ന് ഉദ്ദേശിക്കുന്ന ലോഡ് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന, മീൻസ് എത്ര വെയിറ്റ് ഉണ്ടെന്നുള്ളതല്ല, ഒരു നിശ്ചിത വെയിറ്റിൽ കൂടുതൽ അതിന്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സെൻസർ ആക്ടിവേറ്റ് ആവും. അതായത് അവിടെ ആളിരിക്കുന്നുണ്ടെന്നുള്ളത് വാഹനത്തിന് മനസ്സിലാവാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരു ലോഡ് സെൻസർ വരുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു കസ്റ്റമർക്ക് ഉണ്ടായ സെയിം അനുഭവമാണ് ഞാൻ എല്ലാവരും ഷെയർ ചെയ്തത്. അതായത് പുള്ളിയുടെ വാഹനത്തിന്റെ സീറ്റ് കവർ പുറത്തു നിന്ന്, അതായത് ഒറിജിനൽ നോക്കിയപ്പോൾ റേറ്റ് കൂടുതലായിരുന്നു, പുറത്ത് ചോദിച്ചപ്പോൾ റേറ്റ് കുറവായിരുന്നു, പുറത്ത് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ചെയ്യാൻ കൊടുത്ത സമയത്ത് അവർ സീറ്റ് വലിഞ്ഞിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് കവറിൽ സെന്ററിൽ കൂടെ, അതായത് സീറ്റ് കവർ സെന്ററിൽ വലിച്ചു കെട്ടാൻ വേണ്ടി സീറ്റിന്റെ സെന്ററിൽ ഹോൾ ഉണ്ടാക്കി നേരെ താഴോട്ട് വലിച്ച് കെട്ടിയിട്ടു. അവിടെ കൊണ്ട് അവരുടെ കാര്യം കഴിഞ്ഞ് അവർ വണ്ടി കൊടുത്തു. ഇങ്ങനെ അവർ വാഹനം കൊടുത്തതിന് ശേഷം ഈ കസ്റ്റമർ ഒരു കംപ്ലൈന്റ് ആണ്, സീറ്റ് ബെൽറ്റ് ഇട്ടാലും വാണിംഗ് ലൈറ്റ് കെട്ടുപോകുന്നില്ല. അപ്പൊ ഡ്രൈവർ സൈഡിലെ സീറ്റ് ബെൽറ്റ് ഇട്ട് നോക്കി, അതിന്റെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഡ്രൈവർ സൈഡിന്റെ സീറ്റ് ബെൽറ്റിന് ഒരു കുഴപ്പമില്ല, അത് ഓക്കെയാണ്, ഫൈൻ ആണ്, വർക്കിംഗ് ആണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലെ സീറ്റ് ബെൽറ്റിന്റെ ചെക്ക് ചെയ്ത സമയത്ത് ലെഫ്റ്റ് സൈഡിലെ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ വാണിംഗ് ലൈറ്റ് ഓഫ് ആകുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ചെക്ക് ചെയ്ത് വന്ന സമയത്ത് മനസ്സിലായി, സീറ്റിന്റെ സെന്റർ പോർഷൻ കൊണ്ട് തുളച്ച് നേരെ താഴോട്ട് അത് കെട്ടിയിട്ടിട്ടുണ്ട്. അതായത് സീറ്റ് കവർ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി. പക്ഷേ ഇവിടെ വന്നൊരു വിഷയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്നതുള്ളതുകൊണ്ട് നമ്മുടെ വാഹനത്തിന്റെ അല്ലെങ്കിൽ ആ കസ്റ്റമറുടെ വാഹനത്തിന്റെ സീറ്റേ വരുന്ന ലോഡ് സെൻസറിന് കീറിപ്പോയി. അങ്ങനെ കീറിപ്പോയി അത് വർക്കിംഗ് അല്ല. അതുകൊണ്ട് വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോഡ് സെൻസറിന്റെ പരിപാടി തീർന്നു, അതായത് ഫുൾ ടൈം അത് എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ഏത് നേരം ഈ ഒരു സൗണ്ട് കേട്ടോണ്ടിരിക്കും. അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് പിന്നെ മാറ്റുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. പക്ഷെ ഇത് മാറ്റാൻ പോകാനാണെങ്കിൽ നല്ല ചാർജ് വരുന്നതാണ്. ചിലപ്പം അഫോർഡബിൾ അല്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചുമ്മാ സീറ്റ് ബെൽറ്റ് വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കാണിച്ചു തന്നത്. ഇത് വേണോ എന്നുള്ള ആൾക്കാർക്ക് മേടിക്കാൻ സാധിക്കും. ഇത് ഇട്ട് കഴിഞ്ഞാൽ
ഈ പറയുന്ന സൗണ്ട് കേൾക്കത്തില്ല. ഇനി ആള് വന്നിരിക്കുന്ന സമയത്ത് ഇത് ഊരി മാറ്റിയെങ്കിലും സീറ്റ് ബെൽറ്റ് ഇടാൻ സാധിക്കും. ഇനി അപ്പൊ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നും, അങ്ങനെയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് ഓടിച്ചാൽ പോരെ, മതി, കുഴപ്പമില്ല. പക്ഷെ ആള് കയറുന്ന സമയത്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഊരേണ്ടി വരും. ഇരുന്ന് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഒരു സീറ്റ് ബെൽറ്റ് ഊരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. അല്ലാതെ ഇതിനകത്ത് ഇഷ്ടംപോലെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. അതായത് പലരും ചോദിച്ചിരിക്കുന്നത് എന്തിനാണ് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന്. ഞാൻ ഇതിന് ഒരു പ്രൊമോഷനും ചെയ്യുന്നില്ല. കാരണം ഇങ്ങനെയൊന്നും ഒരു ഐറ്റം ആരും പ്രൊമോട്ട് ചെയ്യാൻ ഞാനും റെക്കമെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതൊന്നും പ്രൊമോഷന് പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ പറഞ്ഞു, ഇതുപോലത്തെ ചില ചില കാര്യങ്ങൾ നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സൗണ്ട് നമുക്ക് ഭയങ്കര അരോചകമായിരിക്കും. അതുകൊണ്ട് മാത്രം നമുക്കിത് തൽക്കാലത്തേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സാമ്പത്തികമായി അത് മാറുന്നത് വരെ നമുക്ക് തൽക്കാലം യൂസ് ചെയ്യാമെന്ന് മാത്രം ഞാൻ ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇട്ടേക്കുക. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലായത് കൊണ്ട് ഒന്ന് ഇട്ടേക്കുക. കാരണം ഒരുപാട് പേർക്ക് ഇത് മനസ്സിലായിട്ടില്ല. ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ, ഇനി സീറ്റ് ബെൽറ്റ് ഇടണ്ട, സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കമന്റ് ആണ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് കമന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒരുപാട് പേര് ചെയ്ത് കൊടുത്തിരിക്കുന്ന കമന്റ്സ് ഞാനിപ്പം ജസ്റ്റ് ഇരുന്ന ഇതിലൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തില്ല, കൊടുക്കാൻ സമയം കിട്ടിയില്ല. അതാ പറ്റിപ്പോ ഇഷ്ടംപോലെ ഈ കൊടുത്തിരിക്കുന്ന എല്ലാം ഇഷ്ടംപോലെ നെഗറ്റീവ് കമന്റ്സ് മാത്രമാണ്. അപ്പൊ കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ളൂ. ഇനി ആരെങ്കിലും ഈ ഒരു ഡൗട്ട് പറയുകയാണെങ്കിൽ, എന്തുകൊണ്ട് MG ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, ഇതാണ് അതിന്റെ റീസൺ. ഇതിൽ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൽ ഈ പറയുന്ന പോലെ സീറ്റ് ബെൽറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡ്രൈവർ സൈഡിൽ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ പോലും ഒരു ഇമ്പാക്ട്, ഫ്രണ്ട് ചെയ്തൊരു ഇമ്പാക്ട് ഉണ്ടാകുന്ന സമയത്ത് രണ്ട് എയർ ബാഗും എക്സ്പ്ലോഡ് ചെയ്തിരിക്കും. അതായത് ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും ഒരുപോലെ തന്നെ എക്സ്പ്ലോഡ് ചെയ്യും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വ്യത്യാസം വരുന്നില്ല. പിന്നെ പലരും പറയുന്ന പോലെ ഈ സീറ്റ് ബെൽറ്റ് മാത്രം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാവും, 100% ഇഞ്ചുറീസ് ഉണ്ടാവും. എപ്പോഴും സീറ്റ് ബെൽറ്റ് നമ്മൾ വാഹനം ഓടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ലോക്ക് ചെയ്തതിന് ശേഷം മാത്രം വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. അതിപ്പോൾ ഡ്രൈവർ സൈഡ് ആണെങ്കിലും കോ ഡ്രൈവർ സൈഡിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. കാരണം ഇത്ര മാത്രമുള്ളൂ, ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങളിലും എയർ ബാഗും കൂടെ വരുന്നതാണ്. ഏതെങ്കിലും രീതിക്ക് വാഹനത്തിനൊരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോഴ്സ്, അതായത് ഫ്രണ്ട് ഇതൊരു ഇടി ഉണ്ടാകുമ്പോൾ നമ്മൾ മുമ്പോട്ട് തെറിച്ചു പോകാനുള്ള ടെൻഡൻസിയാണ് വരുന്നത്. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് എയർ ബാഗ് കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ സാധാരണ കിട്ടുന്ന ഇടിയെ കഴിഞ്ഞ് കൂടുതൽ ഇമ്പാക്ട് നമ്മുടെ മുഖത്തും ചങ്കത്തും എല്ലാം വരുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കരുത്.